പ്രിയ സുഹൃത്തുക്കളെ, പ്ലസ് ടു പൊളിറ്റിക്കൽ സയൻസ് ആദ്യ പാഠപുസ്തകമായ പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ് പാഠഭാഗങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ക്വിസ് മെത്തേഡിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. മത്സര പരീക്ഷകൾക്ക് ഒരുപാട് ഉപകാരമാകുന്ന ചോദ്യോത്തരങ്ങൾ കൂടെയാണ് എന്നുള്ളതുകൊണ്ടും കഴിഞ്ഞ കാലങ്ങളിൽ പ്ലസ് ടു പബ്ലിക് എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളായതുകൊണ്ടും ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. ഉത്തരങ്ങൾ നിങ്ങൾ ഒരു പേപ്പറിൽ രേഖപ്പെടുത്താൻ വേണ്ടി താല്പര്യപ്പെടുന്നു. ഇംഗ്ലീഷിലും മലയാളത്തിലുമായി ലഭിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ 5 സെക്കൻഡ് സമയം നിങ്ങൾക്ക് അനുവദിക്കുന്നതാണ്. ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഈ സെഷൻ നന്നായി ഉപയോഗപ്പെടുത്താൻ വേണ്ടി താല്പര്യപ്പെടുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. These were the words of a great Indian. Write his name. Trust with destiny. മഹാനായ ഒരു ഇന്ത്യക്കാരൻ പറഞ്ഞ വാക്കുകളാണിവ. ആരായിരുന്നു അദ്ദേഹം? ആൻസർ: ജവഹർലാൽ നെഹ്റു. ക്വസ്റ്റ്യൻ നമ്പർ 2. ഐഡന്റിഫൈ ദ ഇന്ത്യൻ ടെറിട്ടറി ഇൻ വിച്ച് ഇലക്ഷൻ വാസ് ഹെൽഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഓൺ ദ ബേസിസ് ഓഫ് യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ്. പ്രായപൂർത്തി വോട്ടവകാശത്തിൽ ഇന്ത്യൻ ടെറിട്ടറിയിൽ ആദ്യമായി ഇലക്ഷൻ നടന്ന സ്ഥലം. ഓപ്ഷൻസ്: ഹൈദരാബാദ്, മണിപ്പൂർ, ഗോവ. ആൻസർ: മണിപ്പൂർ. ക്വസ്റ്റ്യൻ നമ്പർ 3. ഐഡന്റിഫൈ ദ ഫസ്റ്റ് ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. താഴെ പറയുന്നതിൽ ഏതാണ് ഭാഷാടിസ്ഥാനത്തിലുണ്ടായ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? ഓപ്ഷൻസ്: ആന്ധ്രാപ്രദേശ്, തമിഴ്നാടു, ഗുജറാത്ത്. ആൻസർ: ആന്ധ്രാപ്രദേശ്. ക്വസ്റ്റ്യൻ നമ്പർ 4. നെയിം ദ 2 സ്റ്റേറ്റ്സ് ദാറ്റ് വർ എഫക്റ്റഡ് ബൈ ദ പാർട്ടീഷൻ ഓഫ് ദ കൺട്രി. ഇന്ത്യൻ വിഭജനത്തെ തുടർന്ന് കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്ന 2 സംസ്ഥാനങ്ങളേവ? ഓപ്ഷൻസ്: കർണാടക, ബംഗാൾ, പഞ്ചാബ്, കേരളം. ആൻസർ: ബംഗാൾ, പഞ്ചാബ്. 5th ക്വസ്റ്റ്യൻ: The party that won the second largest number of the Lok Sabha seats in the first general election in India. ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റ് നേടിയ പാർട്ടി ഏതായിരുന്നു? ആൻസർ: കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. ക്വസ്റ്റ്യൻ നമ്പർ 6. മാച്ച് ദ ഫോളോയിങ്. കോളം എ: സുകുമാർ സൻ, ആചാര്യ നരേന്ദ്രദേവ്, കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്. കോളം ബി: GMS നമ്പൂതിരിപ്പാട്, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. ആൻസർ: സുകുമാർ സൻ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, ആചാര്യ നരേന്ദ്രദേവ്, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്, EMS നമ്പൂതിരിപ്പാട്. ക്വസ്റ്റ്യൻ നമ്പർ 7. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഇൻ ദ ഫോളോയിങ് ടേബിൾ. താഴെയുള്ള പട്ടികയിൽ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ഗ്രീൻ റവല്യൂഷൻ, വൈറ്റ് റവല്യൂഷൻ. ആൻസർ: ഗ്രീൻ റവല്യൂഷൻ ഡോക്ടർ MS സ്വാമിനാഥൻ, വൈറ്റ് റവല്യൂഷൻ വർഗീസ് കുര്യൻ. 8th ക്വസ്റ്റ്യൻ: ഐഡന്റിഫൈ ദ ആർക്കിടെക്ട് ഓഫ് സെക്കൻഡ് 5-year പ്ലാൻ. ഓപ്ഷൻസ്: PC മെഹലനോബിസ്, KN രാജ്, വർഗീസ് കുര്യൻ. ആൻസർ: PC മെഹലനോബിസ്. 9th ക്വസ്റ്റ്യൻ: ഐഡന്റിഫൈ വിത്ത് ദ ഫോളോയിങ് സ്ലോഗൻസ് ബാർ ഫ്രേസസ്. താഴെ പറയുന്ന മുദ്രാവാക്യങ്ങൾ പ്രചരിപ്പിച്ച വ്യക്തികളെ കണ്ടെത്തുക. ജയ് ജവാൻ ജയ് കിസാൻ, ഇന്ദിര ഹഡാവോ, ഗരീബി അഡാവോ.
ആൻസർ ജയ് ജവാൻ ജയ് കിസാൻ ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ദിരാ ഹഡാവോ ഗ്രാൻഡ് അലയൻസ് ഗരീബി ഹഡാവോ ഇന്ദിരാഗാന്ധി 10th question who was the first prime minister belonging to non congress party ആരായിരുന്നു ആദ്യ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി ഇന്ത്യയിൽ ആൻസർ മൊറാർജി ദേശായ് 11th question expand the following abbreviations താഴെയുള്ള ചുരുക്ക പേരുകൾ വിപുലീകരിക്കുക എ എൻ ബി എ ബി ബി കെ യു സി എം കെ എസ് എസ് ആൻസർ എൻ ബി എ നർമ്മദ ബച്ചാവോ ആന്തോളൻ ബി കെ യു ഭാരതീയ കിസാൻ യൂണിയൻ എം കെ എസ് 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 മസ്തൂർ കിസാൻ ശക്തി സംഘടൻ 12th ക്വസ്റ്റ്യൻ ഹൂ ലെഡ് ദ നർമ്മദ ബച്ചാവോ ആന്തോളൻ ആരാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന പ്രസ്ഥാനത്തെ നയിച്ചത് ആൻസർ മേധാ പട്കർ 13th ക്വസ്റ്റ്യൻ ഓപ്പറേഷൻ വിജയ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഇൻറ്റിഗ്രേഷൻ ഓഫ് എ സ്റ്റേറ്റ് ഇൻ ദ ഇന്ത്യൻ യൂണിയൻ ഐഡന്റിഫൈ ദ സ്റ്റേറ്റ് ഓപ്പറേഷൻ വിജയ് ഇന്ത്യയുടെ ഒരു സംസ്ഥാനത്തിന്റെ ഇന്ത്യയോടുള്ള കൂട്ടിച്ചേർക്കലുമായി ബന്ധപ്പെട്ടതാണ് ഏതാണ് ആ സംസ്ഥാനം ഓപ്ഷൻസ് എ മണിപ്പൂർ ബി പഞ്ചാബ് സി ഗോവ ആൻസർ ഗോവ 14th ക്വസ്റ്റ്യൻ പ്രിപ്പയർ ദ ടൈം ലൈൻ ഏത് വർഷമാണ് താഴെ പറയുന്ന കാര്യങ്ങൾ സംഭവിച്ചത് എ മണ്ടൽ റെക്കമെൻഡേഷൻ ബി ഡിമോളിഷൻ ഓഫ് ബാബരി മസ്ജിദ് സി അസാസിനേഷൻ ഓഫ് ഇന്ദിരാഗാന്ധി ഡി ഫോർമേഷൻ ഓഫ് യു പി എ ഗവൺമെന്റ് ആൻസർ എ 1990 ബി 1992 സി 1984 ഡി 2004 പാഠഭാഗങ്ങളിലെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തത് പ്ലസ് ടു പൊളിറ്റിക്കൽ സയൻസിലെ മറ്റു പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് ഇൻ്ററാക്റ്റീവായി ലഭിക്കുന്നതിന് കരിയർ മാപ്പിൻ TV സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗപ്പെടുത്തുക എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഹാവ് എ നൈസ് ഡേ